പ്രിയ ഉദ്യോഗാർത്ഥികളെ ഒരു പുതിയ തൊഴിൽ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി അവരവരുടെ അസിസ്റ്റൻ്റ് തസ്തികകളിലേക്ക് മുന്നൂറ് വേക്കൻസിക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഇതിൽ മുപ്പത് വേക്കൻസി കേരളത്തിലാണ് എഴുപത്തെട്ട് വേക്കൻസി തമിഴ്നാട്ടിലാണ് അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് വേക്കൻസി കൂടുതൽ ഈ തൊഴിൽ വാർത്താ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിച്ചിരിക്കുന്നത് പരീക്ഷ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് അത് ജാനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ആറ് റിമംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ആറ് അന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം അതിനുള്ളിൽ അപേക്ഷ യു ഐ സി ഡോട്ട് കോ ഡോട്ട് ഇൻ യു ഐ സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുക എലിജിബിലിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ എലിജിബിലിറ്റി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഏത് ഡിസിപ്ലിൻ വാകാം ബി ടെക് ആകാം ബികോം ആകാം എന്തുവാകാം ആസ് ഓൺ തേർട്ടി നയൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സെപ്റ്റംബർ മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് നിങ്ങൾ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ലോക്കൽ ലാംഗ്വേജ് എസെൻഷ്യലായി അറിഞ്ഞിരിക്കണം അത് ഡിസൈറബിൾ അല്ല ആണ് യു ഷുഡ് നോ ദ ലോക്കൽ ലാംഗ്വേജ് അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സംസ്ഥാനത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ അത് കേരളത്തിൽ സമ സമർപ്പിക്കുന്നവർക്ക് മലയാളം അറിഞ്ഞിരിക്കണം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അവർ ഈ പരീക്ഷ പാസ്സാവുന്നത് പാസ്സായി ഉടനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ അവർ നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങളെ ജോലിക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പോൾ അത് എസെൻഷ്യൽ എന്നാണ് പറയുന്നത് സോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം തമിഴ് തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് തമിഴ് അറിഞ്ഞിരിക്കണം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ഓർത്തിരിക്കുക അതുപോലെ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മുപ്പതാണ് മിനിമം ഇരുപത്തൊന്ന് മാക്സിമം മുപ്പത് എഗൈൻ ആസോൺ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞിരിക്കണം മുപ്പത് വയസ്സ് ചെയ്യാനും പാടില്ല പരീക്ഷ ബാങ്ക് പരീക്ഷകൾ പോലെ തന്നെയാണ് അഞ്ച് ടോപ്പിക്കുകൾ ടെസ്റ്റ് ഓഫ് റീസണിങ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ അബിലിറ്റി ടെസ്റ്റ് ഓഫ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് എല്ലാത്തിൽ നിന്നും നാൽപ്പത് ചോദ്യം വീതം എല്ലാത്തിനും അൻപത് മാർക്ക് വെച്ച് അപ്പോൾ ഇരുന്നൂറ് ചോദ്യം ഇരുന്നൂറ്റമ്പത് മാർക്ക് സിംഗിൾ ടിയർ എക്സാമിനേഷനാണ് സാധാരണ ബാങ്ക് പരീക്ഷകൾ പോലെ പ്രിലിമിനറി മെയിൻസുമില്ല ഒറ്റ പരീക്ഷയേ ഉള്ളൂ ആ പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടര മാസം സമയം കിട്ടും ധാരാളം മതി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായും അത്രയും മതി അപ്പോൾ നല്ലപോലെ പഠിക്കുക ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഇപ്പോൾ മുന്നൂറ് വേക്കൻസി ഇതിനകത്ത് ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് വേക്കൻസികൾ വരുന്നത് ഓരോ പരീക്ഷയിലും ഒരു മുപ്പതും ഇരുപതും 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 ഇരുപത്തഞ്ചും മുപ്പതും കിട്ടുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ബേസ് കൂട്ടി വരാൻ കഴിയുന്നത് അതുകൊണ്ട് കുറഞ്ഞ വേക്കൻസിയാണ് ചിന്തിക്കരുത് നല്ല നമ്പർ ഓഫ് വേക്കൻസിയാണ് ഒരു പബ്ലിക് സെക്ടർ ജോലി കിട്ടാനുള്ളൊരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളുടെ പബ്ലിക് സെക്ടർ പൊതുമേഖലാ ജോലി എന്ന സ്വപ്നം പോവണിയട്ടെ നന്നായി പഠിക്കുക പഠനത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുക നോക്കൂ ഒറ്റ പ്രിപ്പറേഷനിൽ തന്നെ നിങ്ങൾക്കൊരു സീരീസ് ഓഫ് എക്സാം കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാകുമ്പോൾ ദ ഗ്രാൻഡ് എക്സാമിനേഷൻ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് വരുന്നു അടുത്ത വർഷം മുതൽ ഇനി അങ്ങനെയായിരിക്കും പരീക്ഷകൾ നടക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് ഒറ്റ പ്രിപ്പറേഷനിൽ വലിയ കാലയളവില്ലാതെ കാല ഒരു പൊതുമേഖല സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ളൊരു അവസരമാണ് നന്നായി പഠിക്കുക താങ്ക് വെരി മച്ച് മേ ഗോഡ് ബ്ലസ്